ഏതായാലും പെമ്പിള്ളേരെ രക്ഷപ്പെട്ട് നന്നായി. സാർ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നു. ഇങ്ങനെ ഉള്ളതിന്റെ പൊടി പോലും കാണാതിരിക്കുന്നത് നല്ലത്. എനിക്ക് ചെക്കന്റെ വർത്താനം തീരെ പിടിക്കുന്നില്ലട്ടോ. ഓട്ടെ അമ്മാവ, അവൻ അങ്ങനെയാ. നാട്ടിൽ നിന്ന് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അമ്മ അയച്ചതാണ്. ഇപ്പൊ എന്റെ അച്ഛനാന്നാ അവന്റെ വിചാരം. ആ അതൊക്കെ പോട്ടെ, ചേട്ടൻ എവിടെ ഇറങ്ങണ്ടത്? എന്റെ വീട്ടിലെ. വീട് എവിടെയാ? ഇവിടെ അടുത്താ. അടുത്ത് വെച്ചാ തൃശ്ശൂരെ. തുടങ്ങിട്ട് എത്ര നാളായി? അഞ്ചാറോ അല്ലായി. ദേഹോപദ്രണ്ടോ? ഉണ്ടല്ലോ. പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഒരബദ്ധക്കെ ആർക്കും പറ്റും. ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവോ? ഇത് ആളെ കൊല്ലാനല്ലേ വരുന്നത്. നിങ്ങൾ തന്നെ ചെന്ന് അദ്ദേഹത്തെ അഴിച്ചെടുത്തോളൂ. വേണ്ട, രക്ഷപ്പെടുത്തി കൊണ്ടുപോയതല്ലേ, കൊണ്ടുപോക്കോളൂ. അയ്യോ, ഈ സാധനത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യണ? വരൂ, നമുക്ക് പോ. ചലിക്കരുത്, ഇനി മേലിൽ ഇങ്ങനെ അബദ്ധം പറ്റില്ല സിസ്റ്റേഴ്സ്. എന്തൊരു വീരവാദമായിരുന്നു ഒരു രക്ഷ. നിങ്ങളൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. എന്ത് വേണേലും ചെയ്തോളൂ, ഈ കുട്ടിച്ചാത്താൻ ഒന്ന് കൊണ്ടുപോയി തന്നാ മതി. ലോഡൊന്നും ഇറക്കിക്കോളൂ, വേഗം മുളും ചെല്ലെ. പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരണ്ട, എന്നെ അഴിച്ചു വിടണ്ട. സ്നേഹമില്ലാത്ത സാധനങ്ങൾ. പാടാം പാടാം ആലോമശേഖവർക്ക് വട്ടുപിടിച്ച കഥകൾ. നിങ്ങൾ കൊട്ടുപിടിക്കില്ല, അങ്ങനെ വീരനായകനല്ലേ. കോമലാതെ കണ്ട് ഞാൻ പൂന്നിലാവിൽ. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ചാടി പോകണെങ്കിലേ പിടിച്ചേരാ എന്നെ വിളിച്ചാ മതി. ദിസ് ഇസ് മൈ അഡ്രസ്, വിജയകൃഷ്ണൻ, സൂപ്രണ്ട് ഓഫ് പോലീസ്, ഊട്ടി. ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യും. അതിനു മുമ്പ് അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി വന്നതാ. സീ യു, ബൈ ബൈ. എന്തോ നാട്ടിൽ നിന്ന് ഊട്ടിക്ക് ട്രാൻസ്ഫർ ആയി വന്നപ്പിന്നെ നിനക്ക് ജോലി കൂടിയില്ലേ? ഏ, ജോലിയൊക്കെ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്. അതൊക്കെ ഇനി ഒരാഴ്ചത്തേക്ക്. ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞാ പിന്നെ നല്ല പോലീസുകാരെ കൊണ്ടുവരണം ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ. ഒറ്റ ചവിട്ട് വെച്ചു വന്നുണ്ടല്ലോ. ഓ, അമ്മ ഏത് നേരത്താണ് ഇങ്ങനെ ഒരു ശവത്തിന് എന്റെ തല കെട്ടിവെച്ചത്? പെണ്ണേട്ടാ പറഞ്ഞ് കേക്കാനിട്ട്. അത് തന്നെയാ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അമ്മയുടെ ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചു കൊടുക്കാൻ പോവാ. അതെടാ, ഞാനൊരു പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ട്. കൊള്ളാലോ. നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ ലവ്ലാൻഡിലെ പെണ്ണ്? ആ, ഒരു അമ്മാവിന്റെ പുറകെ ഓടി വന്നടാ. അയ്യോ, അത് പെണ്ണാണോ? എനിക്കിവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അത് തന്നെയടാ എനിക്കും വേണ്ടത്. ഞാൻ ഈ പോലീസിലൊക്കെ ആയതുകൊണ്ട് പല സാഹസികമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. അപ്പോഴൊക്കെ എനിക്ക് പറ്റിയൊരു കൂട്ട് അവള് തന്നെയാ. അതിനേക്കാൾ നല്ലത് വേറെ ഒരുത്തിയാ. അതാരാ? പൂലാന്തേവി. പൂലാന്തേവി, പൂലാന്തേവി എന്റെ മറ്റേ പോലീസുകാരുടെ ഭാഷ എന്നെ കൊണ്ട് പറയരുതട്ടാ. ലവാണോ? സീരിയസ്? എങ്കിലും ഞങ്ങൾ മുതിർന്നവന്ന് ആലോചിക്കട്ടെ. അതിനു മുമ്പ് പ്രേമാണെന്ന് പറഞ്ഞ് മരഞ്ചിട്ട് കളിച്ച അമ്മയെ കൊണ്ട് ചെവി ഞാൻ പൊന്നാക്കി. എന്ത് വേണമെങ്കിലും ചെയ്തോളാമേ. തെണ്ടിച്ചക്ക, ഒരു തെണ്ടി പൂജയിൽ നടക്കണ്ടായിരുന്നു. അതിന്റെ കാര്യം പറഞ്ഞ മിനിസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഏതെങ്കിലും മിനിസ്റ്റർമാര് പറഞ്ഞ സമയത്തിന് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആഭ്യന്തരമന്ത്രി കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ? നിരുത്തരവാദിത്വം അടിച്ചതിന് ശേഷം നിങ്ങളൊന്നും വിട്ടാതിരി, മിനിസ്റ്റർ വരുന്നുണ്ട്. നമസ്കാരം. പാർച്ച ഓഫീസോ? ഇവിടെ മാറി ഇടപാടൊന്നും വേണ്ട. എവിടെ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ ചോദിച്ചിട്ട് അവിടെ വന്നേ. സാർ വരണം. ഈ പൂ നീർത്താം.
മിനിസ്റ്റർ വല്ലാതെ ക്ഷീണിച്ചു പോലോ. അതെങ്ങനെ ഈ കസാര നിലനിർത്താനുള്ള പെടാപ്പാടിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു ഭരിക്കാൻ വരെ മറന്നോളൂ. ഞങ്ങൾ കോഴിക്കോട്ട് കേരാ. കോഴിക്കോട് മലപ്പുറം ആയിട്ട് വലിയ വ്യത്യാസമല്ലോ. ഈ കുള്ളൻ എന്നെ അകത്തെ കടത്തി വിട്ടില്ല, എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. പറ ഇയാൾ ഓടി പറമ്പത്തേ കയ്യറോ പറോ പറോ ശാപം. ഇങ്ങോട്ട് മാറിക്കേ അകത്തെ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ രുദ്രമ്പിള്ള. ഏത് രുദ്രമ്പിള്ള? അയ്യോ, കണ്ടശങ്കടവ് സ്കൂളിൽ മൂന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രമ്പിള്ള. ഉച്ചക്കഞ്ഞി രുദ്രമ്പിള്ള. ഓ രുദ്രൻ, കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു, ഞാൻ അന്നേ പറഞ്ഞതാണ്. ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണറുപൂച്ച കഥയും ഈച്ച പൂച്ചയായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരിയതൊരു എംഎൽഎങ്കിലാവായിരുന്നു. എന്തേ അങ്ങത്തെ, അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിട്ട് എന്ത് ഫലം? തോന്നുന്ന തോന്നിയ പോലെ ചെയ്യണം, അതാണ് പോളിടെക്നിക്. പോളിടെക്നിക്, അതേടൊ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. ഞാൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങ് നിന്നെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക, ഇപ്പഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ. അതെങ്ങനെ? ഇലക്ഷന് രണ്ടേ രണ്ട് വോട്ടിന് ചേച്ചി മന്ത്രി ആയ പിന്നെ അങ്ങ് നിന്നെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കില്ലേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വല്ല കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നു, ഒന്ന് പറയുന്നേ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടൻ. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കൂടെ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഓഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയാൽ നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. എന്റെ മുറി മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോർട്ട് വന്ന വല്ല പോലീസുകാരും വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെയുള്ള കാര്യം ഏത് തെണ്ടിയോട് പറഞ്ഞു? നീയാണോ? ഇത് മിസ്റ്റർ ഭദ്രമ്പിള്ള. രുദ്രമ്പിള്ള. സോറി, രുദ്രമ്പിള്ള പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാറൊരു പോലീസുകാരനാണെന്ന്. രണ്ടു ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രമ്പിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അയാള് സമ്മതിച്ചു. അത് വേണോ സാറിന്? ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പോ നേരം വിളിക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. പിടിച്ചു. പിടി അച്ചുവോ? പിടി അച്ചു അല്ല, കെ പി നായർ. സീ ഫുഡ് എക്സ്പോർട്ടറാ ഞാൻ. പാർട്ണറാ ഡാനിയൽ എംഡിസ്. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരന. അതെന്താ മിസ്റ്റർ രുദ്രമ്പിള്ളേ? രണ്ട് കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രമ്പിള്ള ഇവിടുന്ന് മടങ്ങൂ. സാഹചര്യ മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ രണ്ട് ചെറുപ്പക്കാർ, അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രമ്പിള്ള. മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രമ്പിള്ള മിസ്റ്റർ, ഇതിലും പിന്നെ എത്ര എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വാച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി, പോട്ടെ. ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിട്ട് രക്ഷപ്പെട്ട ഓമാര് വെറുതെ വിടില്ല ഞാൻ. പഴങ്കാനോ ഓമാർ എന്റെ കയ്യിൽ കിട്ടിയാ ഞാൻ ഇത്. ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല, രുദ്രമ്പിള്ള യാത്ര ചെയ്ത് ചീച്ചയല്ലേ. പോയൊന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായിട്ട് വരിക്കോ. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, നല്ല അസല് ചൂടുകളുണ്ട്. എവിടെയാ കുളിമുറി? പോയിക്കോളൂ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി.
പിടിക്കാൻ വഹിക്കുള്ളതൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സർവ രഹസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ മൂന്നുപേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി.